ഹായ്, ഉലകം ചുറ്റും വാലിബന്റെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ശംഖുമുഖത്തെ മനോഹരമായ കാഴ്ചകളാണ് ഇന്നിവിടെ പങ്കിടുന്നത്. ശംഖുമുഖത്തെ പ്രശസ്തമായ ദുർഗാദേവി ക്ഷേത്ര കവാടമാണ് ഈ കാണുന്നത്. ശംഖുമുഖം ബീച്ച് സന്ദർശിക്കാൻ എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു കടൽ തീരമാണ് ശംഖുമുഖം. സാഗരകന്യക, നേവി ഹെലികോപ്റ്റർ, കുട്ടികൾക്കുള്ള പാർക്ക് എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ശാന്തമായ കടൽ തീരവും വെളുത്ത മണൽത്തരികളുമുള്ള ഇവിടം വിനോദസഞ്ചാരികളുടെയും സായാഹ്ന സവാരിക്കാരുടെയും ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. നഗരത്തിന്റെ അധിപനായ ശ്രീ അനന്തപത്മനാഭന്റെ ആറാട്ട് കടവായി ശംഖുമുഖം ബീച്ച് കണക്കാക്കുന്നു. കർക്കിടക വാവുബലിക്കും 10,000 ഇവിടെ ബലിതർപ്പണം നടത്തുന്നു. ജില്ലയിലെ പ്രധാന ക്രൈസ്തവ ദേവാലയമായ വെട്ടുകാട് പള്ളി ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. ഗണേശ ചതുർത്ഥി സമയത്ത് ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്ന പ്രധാന ലൊക്കേഷനാണ് ശംഖുമുഖം. തിരുവനന്തപുരത്ത് ആറാട്ട് നാളിൽ പത്മനാഭസ്വാമി, നരസിംഹം, ശ്രീകൃഷ്ണൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി ശംഖുമുഖം കടലിലേക്ക് കൊണ്ടുപോകും. രാജകുടുംബാംഗങ്ങൾ, സായുധരായ കാവൽക്കാർ, ക്ഷേത്ര അധികാരികൾ, പോലീസുകാർ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ അകമ്പടിയോടെ കയ്യിൽ രാജകീയ വാളുമായി തിരുവിതാംകൂർ മഹാരാജാവാണ് ഘോഷയാത്ര നയിക്കുന്നത്. ശംഖുമുഖത്ത് ആചാരപരമായ സ്നാനത്തിന് ശേഷം വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി തിരികെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ കുതിര സവാരി ഇഷ്ടപ്പെടുന്നവരെയും കാത്ത് ദാ 2 മിടുക്കർ ഇവിടെ നിൽപ്പുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സദേൺ എയർ കമാൻഡിന്റെ സൈനിക മേഖലയും പ്രധാന വിമാനത്താവളത്തിന്റെ ഒരു ഭാഗവും ശംഖുമുഖം ബീച്ചിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോക്ക്ഡൗൺ കാലത്ത് മൺതിട്ടയിൽ വലിയ പ്ലാറ്റ്ഫോം പണിത് അതിൽ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന MI-8 ഹെലികോപ്റ്റർ സ്ഥാപിച്ചു. ശംഖുമുഖം സന്ദർശിക്കുന്നവർക്ക് ഹെലികോപ്റ്റർ കാണാൻ മാത്രമല്ല സ്പർശിക്കാനും അതിനൊപ്പം സെൽഫി എടുക്കാനും കഴിയും. യുവാക്കളെ സേനയിൽ ചേരുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും ടൂറിസം ആകർഷകമാക്കുന്നതിനുമാണ് റഷ്യൻ നിർമ്മിത MI-8 ഹെലികോപ്റ്ററിന്റെ വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ സാഗരകന്യകയുടെ ശില്പം ശംഖുമുഖത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. വിഖ്യാതനായ ശില്പി കാനായി കുഞ്ഞിരാമനാണ് 1990 ഈ ശില്പം നിർമ്മാണം തുടങ്ങിയത്. കോൺക്രീറ്റിലുള്ള ഈ നിർമ്മിതിക്ക് 36 മീറ്ററിലധികം നീളമുണ്ട്. അസ്തമയ സൂര്യനെ നോക്കി ചിപ്പിക്കുള്ളിൽ കിടക്കുന്ന രീതിയിലാണ് സാഗരകന്യകയുടെ കിടപ്പ്.
ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് അപേക്ഷിക്കാതെ കിട്ടിയ അംഗീകാരമാണ്. ഒട്ടേറെ വിവാദങ്ങളും പ്രതിസന്ധികളും അന്നുണ്ടായി. അങ്ങനെ 2 വർഷമെടുത്ത് പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് കാനായി കുഞ്ഞിരാമൻ ശില്പം പൂർത്തിയാക്കിയത്. കുട്ടികൾക്ക് ഗതാഗത ചിഹ്നങ്ങൾ പഠിക്കുന്നതിനുള്ള ജവഹർലാൽ നെഹ്റു ഗതാഗത സിഗ്നൽ പാർക്ക് ഇവിടെയാണ്. ഒപ്പം ജലത്തിൽ സ്കേറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയവും ഇവിടെയുണ്ട്. സായാഹ്ന സമയം ശംഖുമുഖത്ത് ചിലവിടാനെത്തുന്ന മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വാദ്യകരമായ ഒത്തിരി വിനോദങ്ങൾ ഇവിടെയുണ്ട്. ശംഖുമുഖം എക്സ്പ്രസ് എന്ന് പേരിട്ടിട്ടുള്ള ഇവിടത്തെ ടോയ് ട്രെയിനിൽ കടൽ തീരത്തു കൂടിയുള്ള യാത്ര ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. കാനായി കുഞ്ഞിരാമന്റെ മത്സ്യകന്യക ശില്പത്തിന് പുറമെ മറ്റൊരു ശില്പവും നമുക്കിവിടെ കാണാം. ഈ ശില്പത്തിന്റെ പ്രത്യേകത അതിന് തലയും കൈയും കാലുമുണ്ട്, ഉടലില്ല. പലവട്ടം ഇവിടെ വന്നിട്ടുള്ളവരായാലും അവരെ വീണ്ടും ഇവിടേക്ക് മാടി വിളിക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് ശംഖുമുഖം ബീച്ചിലുള്ളത്. ശംഖുമുഖം ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത ഉപാധിയായ മത്സ്യബന്ധനത്തിനായി അവർ കടലിലേക്ക് പോകുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. അമിതമായ മണ്ണൊലിപ്പ് കാരണം കടൽ തീരത്തിന് ശോഷണം സംഭവിക്കുന്നു. പ്രതിവർഷം 4 മീറ്ററിൽ കൂടുതൽ ഈ പ്രദേശത്തെ ബീച്ചിന് ശോഷണം സംഭവിക്കുന്നതായി 2022 ഒരു പഠനത്തിൽ കണ്ടെത്തി. ബീച്ചിനടുത്തുകൂടി പോയിരുന്ന ശംഖുമുഖം എയർപോർട്ട് റോഡ് മണ്ണൊലിപ്പ് കാരണം പൂർണ്ണമായും മാറ്റിപ്പണിതു.
പഴയ റോഡിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാൻ കഴിയും. കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും KSRTC ബസ്സുകൾ ലഭ്യമാണ്. ട്രെയിൻ യാത്രക്കാർക്ക് കൊച്ചുവേളി, പേട്ട സ്റ്റേഷനുകളിൽ ഇറങ്ങാവുന്നതുമാണ്. ഡബിൾ ഡെക്കർ ബസ്സുകൾ ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അത് വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. വെള്ള മണൽ നിറഞ്ഞ വിശാലമായ ബീച്ചും രാജഭരണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കൽമണ്ഡപങ്ങളും അസ്തമന സൂര്യന്റെ ഭംഗിയും മനോഹരമായ കാഴ്ചയാണ് ഒരുക്കുന്നത്. കേരള ടൂറിസം വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡിംഗ് കൂടിയാണ് ശംഖുമുഖം. ടൂറിസം വകുപ്പിന്റെ 4 കോടിയും സ്വകാര്യ പങ്കാളിത്തത്തിൽ 2 കോടിയും വിനിയോഗിച്ചാണ് അർബൻ ബീച്ച് ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഏറെ സാധ്യതകളുള്ള ഡെസ്റ്റിനേഷൻ വെഡിംഗ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. ശംഖുമുഖം ബീച്ചിലെ മറ്റൊരു ആകർഷണമാണ് ശംഖുമുഖം എക്സ്പ്രസ് എന്ന പേരുള്ള ഈ ടോയ് ട്രെയിൻ. പുരാതനമായ കേരളത്തിലെ പ്രധാനപ്പെട്ട 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ശംഖുമുഖം ദേവീക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ, വെള്ളി, പൗർണമി, മലയാളം മാസം 1-ാം തീയതി തുടങ്ങിയ ദിവസങ്ങളിൽ ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്. ശംഖുമുഖ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.